ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ ഹൈദരാബാദ് എഫ് സിക്ക് ഒരു ട്രാൻസ്ഫർ ബാൻ കഴിഞ്ഞ നവംബർ മുതൽ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ ജനുവരിയിലൊരു ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ പോയത്. ആ നെസ്റ്റഗോഡിലൂടെ ഒരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുനിമേൽ കുരു എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം ആദിൽ ഖാൻ്റെ ഒരു കുടിശ്ശിക അവിടെ കിടക്കുന്നുണ്ട്. ആദിൽ ഖാൻ നമുക്കറിയാം ഹൈദരാബാദിൽ സെർവ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി രൂപയോളമൊക്കെ ഒരു പെൻഡിങ് ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പം ഇപ്പം ഒരു പരാതി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതൊരു പണിയാകുന്നു ഹൈദരാബാദ് എഫ് സിക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കുനിമ്മൽ കുരു ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പം ഹൈദരാബാദ് എഫ് സിയിൽ അദ്ദേഹം കളിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എഫ് സി ഗോവയിൽ പോയി, ഈസ്റ്റ് ബംഗാളിലൊക്കെ പോയി, പിന്നെ ഏറ്റവും കൂടുതൽ അംബർനാഥ് എന്ന് പറഞ്ഞ അറ്റ്ലാന്റ എന്ന് പറയുന്നൊരു ക്ലബ്ബിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ വരെയൊക്കെ അദ്ദേഹം കളിച്ചു. അത് ട്രാൻസ്ഫറായിട്ട് തന്നെ പോയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊരു കുടിശ്ശിക പെൻഡിങ് വരുന്നൊരു സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു പരാതി കൊടുക്കുന്നതാണ്. ഇപ്പം AFFന് ഇതിനിപ്പം ഹൈദരാബാദ് എഫ് സി ഒരു അപ്പീൽ കൊടുക്കും, പക്ഷേ ഈ കാര്യങ്ങൾ നടപടിയാകുന്നൊരു തരത്തിലേക്ക് പോകില്ല. പ്ലെയർ രജിസ്ട്രേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ട്രാൻസ്ഫർ ചിലവൊക്കെ അടയ്ക്കാൻ പോകുന്ന മാത്രം സാഹചര്യമാണ്. ഇപ്പം അവർ ചില താരങ്ങളെയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം, ഡ്രിം കപ്പിലൊക്കെ അവരുടെ ആ ഒരു വിദേശ താരങ്ങളോ അല്ലെങ്കിൽ ചില ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ നടത്തിയിട്ടുള്ള താരങ്ങൾ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നം നേരിടേണ്ടതുണ്ട്. ഇപ്പം 3 വിദേശതാരങ്ങളെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മാക്കൻ ചോട്ടെ ആൻഡ് വിഘ്നേഷ് ദക്ഷിണമൂർത്തി എന്നീ താരങ്ങളെയൊക്കെ ഇന്ത്യൻ റിക്രൂട്ട്സ് എന്ന നിലയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ. ഇപ്പോൾ ഒരു വലിയൊരു തലവേദന തന്നെയായിട്ട് ഹൈദരാബാദ് എഫ് സിക്ക് പ്രശ്നങ്ങൾ ആകുന്നു. ഇപ്പം അവരുടെ കോച്ച് പോയിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ ആകാശ് മിശ്രയും ഹാളി ചെന്നാർസറിയും രോഹിത് ദാനും അതുപോലെ ചില സുപ്രധാന വിദേശ താരങ്ങളൊക്കെ അടക്കം പോയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അവർക്കൊരു പ്ലെയറെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നതൊരു വലിയ പ്രശ്നം തന്നെയായി മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ, അസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ അറിയത്തില്ല, നമുക്കൊരു ലെഫ്റ്റ് ബാക്കിന് ആവശ്യമുണ്ട്, വിഘ്നേഷ് ദക്ഷിണമൂർത്തി എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ തന്നൂടെ. ഏഹ്, പോയി പറഞ്ഞാൽ മതി.